ഡിസ്കന്ദ് മൊണാസ്ട്രിയുടെ മുൻഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയൊരു കവാടം ഇതിൻ്റെ മുൻഭാഗത്ത് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മലയുടെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടാണ് ഈ ഒരു മൊണാസ്ട്രി നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ വളഞ്ഞു കിടക്കുന്ന വഴികളിലൂടെ ദീർഘദൂരം യാത്ര ചെയ്തെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നിലകൊള്ളുന്ന ഈ ഒരു മൊണാസ്ട്രിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറുവാൻ കാരണമെന്ന് പറയുന്നത് 106 മീറ്റർ ദൂരമുള്ള ബുദ്ധൻ്റെ ഒരു പ്രതിമ ഇവിടെ നിലകൊള്ളുന്നു എന്നുള്ളതാ. അതുകൊണ്ട് തന്നെയാണ് നൂമ്പ്രാമ്പാലിയിൽ എത്തിച്ചേരുന്ന എല്ലാവരും തന്നെ ഡിസ്കന്ദ് മൊണാസ്ട്രിയിൽ എത്തിച്ചേർന്ന് അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ഒപ്പിയെടുത്തതിന് ശേഷം മാത്രമാണ് മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള യാത്ര നടത്താറ്. 14-ാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ച ഒരു മൊണാസ്ട്രിയാണ് ഡിസ്കന്ദ് എന്ന് പറയുന്ന ഈ ഒരു മൊണാസ്ട്രി. ഇത്രയും പ്രാചീനമായ പഴക്കം ചെന്ന മൊണാസ്ട്രി മറ്റൊരു സ്ഥലത്തും ലേ ലഡാക്കിലില്ല എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്കറിയുവാൻ സാധിക്കുന്നത്. നൂമ്പ്രാമ്പാലിയുടെ സവിശേഷത, ഈ സമതല പ്രദേശത്ത് ഒത്തിരിയേറെ പച്ചപ്പുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഈ ഒരു മലം പ്രദേശത്താണ് ഈ ഒരു മൊണാസ്ട്രി നിലകൊള്ളുന്നത്. നൂമ്പ്രാമ്പാലി എന്ന് പറയുന്ന ആ ബൃഹത്തായ പ്രദേശത്തിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ കേന്ദ്രം കൂടിയാണ് ഡിസ്കന്ദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭരണപരമായിട്ടും മതപരമായിട്ടും ഏറെ അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഡിസ്കന്ദ്. ഈ ഒരു ചരിത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാവാം ഈ ഒരു മൊണാസ്ട്രിയുടെ ഉത്ഭവം 14-ാം നൂറ്റാണ്ടിൽ ആവിർഭവിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിലാണ് ഈ ഒരു മൊണാസ്ട്രിയുടെ ഉത്ഭവം തന്നെ നടത്തപ്പെടുക. മനോഹരമായ ഈ ഒരു മൊണാസ്ട്രി കാണുവാൻ വേണ്ടി ഞങ്ങൾ നല്ല ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് മൊണാസ്ട്രിയിലേക്ക് കയറിപ്പോകുമ്പോൾ താഴ്വാരങ്ങളിലെ മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കുറച്ചു ദൂരം കടന്നു ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ബുദ്ധമത വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ സ്തൂപങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോർജിച്ചൻ്റെ ക്യാമറയിൽ പകർത്തണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ എൻ്റെ വാഹനം നിർത്തുകയായിരുന്നു. വാഹനം നിർത്തി ഏതാനും കാര്യങ്ങൾ വീഡിയോയിൽ പകർത്തി ജോർജിച്ചൻ്റെ ഫോട്ടോ സെക്ഷനും കഴിഞ്ഞതിന് ശേഷമാണ് മുന്നോട്ടുള്ള യാത്ര ഞങ്ങൾ നടത്തിയത്. ലേ ലഡാക്ക് പ്രദേശങ്ങളിൽ മുഴുവനും തന്നെ ഏതാണ്ട് 90% മതവിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധമത വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ലേ ലഡാക്ക് പ്രദേശങ്ങളിൽ കടന്നു വരുന്നവർക്ക് ഒത്തിരിയേറെ മനോഹരമായ ബുദ്ധമത വിശ്വാസികളുടെ മൊണാസ്ട്രികൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു മൊണാസ്ട്രി തന്നെ ഒരുക്കിയിരിക്കുന്നത് ഇവിടുത്തെ പ്രദേശത്തിൻ്റെ അതേ ഘടന അനുസരിച്ചാണ് എന്നുള്ളതാണ് ഈ ഒരു മൊണാസ്ട്രിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. മലമുകളിൽ ഉയർത്തപ്പെട്ട ഈ ഒരു മൊണാസ്ട്രി പല തട്ടുകളായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം മൊണാസ്ട്രിയിലേക്കുള്ള പ്രധാന കവാടത്തെങ്കിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ കവാടം തന്നെ അതിമനോഹരമാണ്. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് വെച്ചിട്ടുണ്ട്. അവിടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് മുന്നോട്ടുള്ള യാത്ര നമ്മളെ അനുവദിക്കുക. ഏതാനും സന്യാസിമാർ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് വേണ്ടി അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ കൈകളിൽ നിന്ന് 2 ടിക്കറ്റുകൾ വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ടുള്ള യാത്ര ഞങ്ങൾ നടത്തുകയാണ്. മൊണാസ്ട്രിയിലേക്ക് പോകണമോ അതോ ഏറ്റവും വലിപ്പമേറിയ ബുദ്ധൻ്റെ പ്രതിമ കാണുവാൻ പോകണമോ എന്നുള്ള ചിന്ത ഉടലെടുത്തു കഴിഞ്ഞപ്പോൾ അവസാന തീരുമാനം ബുദ്ധൻ്റെ ഏറ്റവും വലിപ്പമേറിയ ആ പ്രതിമയുടെ ചുവട്ടിലേക്ക് പോകാം എന്നുള്ളതാണ്. അതിലേക്കുള്ള ഒരു കവാടം കടന്ന ഈ ഒരു റോഡിലൂടെ ബുദ്ധൻ്റെ ഏറ്റവും വലിയ പ്രതിമ കാണുവാൻ വേണ്ടിയുള്ള ആഗ്രഹത്താൽ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ചുറ്റുപാടും നോക്കുകയാണെങ്കിൽ മലനിരകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്.
മറ്റ് രീതിയിലുള്ള ഭവനങ്ങളോ ആൾതാമസമുള്ള പ്രദേശങ്ങളോ ഒന്നും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഏതാണ്ട് മരുഭൂമി പോലെ ചുറ്റുപാടുമുള്ള മലകൾ നിലകൊള്ളുകയാണ്. ഇതിൻ്റെ ഏതാണ്ട് ഏറ്റവും ടോപ്പ് ഭാഗത്താണ് ഈ ഒരു സ്റ്റാച്യു നിലകൊള്ളുന്നത്. അകലെ നിന്ന് പോലും നമുക്ക് ഈ സ്റ്റാച്യു മനോഹരമായിട്ട് കാണുവാൻ സാധിക്കും. ഞങ്ങൾ കയറി ചെല്ലുന്ന ഭാഗം പുറം ഭാഗമായതുകൊണ്ട് ആ ഒരു ഭാഗത്തു നിന്നുള്ള വീക്ഷണമാണ് നമുക്ക് ഏറ്റവും ആദ്യം കാണുവാൻ സാധിക്കുക. ഏതായാലും ഇങ്ങനെ വളഞ്ഞ ചുരം പോലെ കിടക്കുന്ന ഈ ഒരു വഴികളിലൂടെ ഞങ്ങൾ സ്റ്റാച്യു ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഒത്തിരിയേറെ ആളുകൾ ഈ ഒരു സ്റ്റാച്യു കാണുവാൻ വേണ്ടി ഈ ഒരു പ്രദേശത്ത് എത്തിച്ചേരാറുണ്ട്. അവരുടെ മടക്ക് യാത്രകളാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ ധാരാളം വാഹനങ്ങൾ ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് ഒത്തിരിയേറെ താമസിച്ചാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ 6 മണിക്ക് മുമ്പ് ഈ ഒരു മൊണാസ്ട്രിയിൽ എത്തിച്ചേരണം എന്നുള്ളതാണ്. ഞങ്ങൾക്ക് കിട്ടിയ അറിവനുസരിച്ച് 6 മണിക്ക് ശേഷം ഈ മൊണാസ്ട്രിയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് 6 മണിക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേരുവാനുള്ള തന്ത്രപ്പാടിലായിരുന്നു ഞങ്ങൾ ഓരോരുത്തരുമായിരുന്നത്. അതിനുവേണ്ടി അല്പം വേഗത്തിൽ പോലും വാഹനം ഓടിക്കേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു. ഏതായാലും ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ചു. ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റെപ്പുകൾ കയറി ഞങ്ങൾ ആദ്യത്തെ നിലയിലേക്ക് കയറിയിരിക്കുകയാണ്. അവിടെ ബുദ്ധമത വിശ്വാസ പ്രകാരം പ്രാർത്ഥനാപൂർവം ഉരുട്ടുന്ന ഈ ചക്രങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. മനോഹരമായ തെളിമയാർന്ന ഗോൾഡൻ കളറിലുള്ള ചെമ്പ് തകിടുകളിൽ തീർത്ത മനോഹരമായ ഈ ഒരു ചക്രം, അത് ഒരു നോക്ക് കണ്ട് അതിൻ്റെ ചുറ്റുപാടും ഒന്ന് യാത്ര ചെയ്യുകയായിരുന്നു. ബുദ്ധമത വിശ്വാസമനുസരിച്ച് ഇത് പ്രാർത്ഥനാപൂർവം ചുറ്റുപാടും ഉരുട്ടി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കും എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് ബുദ്ധമത വിശ്വാസത്തിൽപ്പെട്ട ഏതൊരു ഭാഗത്തും ചെന്ന് കഴിയുമ്പോൾ ഇതുപോലെയുള്ള ചക്രങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ചക്രങ്ങളിൽ പോലും ഒത്തിരിയേറെ പ്രാർത്ഥനകൾ എഴുതി വച്ചിട്ടുണ്ട്. ബുദ്ധമതത്തിലുള്ള ഭാഷ പ്രകാരമുള്ള പ്രാർത്ഥനകളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷ വശമുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്ന വസ്തുതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ചുറ്റുപാടുമുള്ള ഈ ഒരു പ്രാർത്ഥന മഞ്ചരികൾ എഴുതി വച്ചിരിക്കുന്ന ഈ ഒരു ചക്രം ഉരുട്ടുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ മുകളിലത്തെ നിലയിലേക്കുള്ള യാത്ര നടത്തുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പോകും വഴി താഴ്വാരങ്ങളിലെ കാഴ്ചകൾ കൂടി ഒപ്പിയെടുക്കുവാനായിട്ട് ഞാൻ മറന്നില്ല. താഴ്വാരം ഈ സായാഹ്നത്തിൽ വളരെ മനോഹരമായിട്ട് കാണപ്പെടുകയാണ്. ഏതായാലും ഏകദേശം 1 റൗണ്ട് പൂർത്തിയാക്കി ഇതിൻ്റെ ചുറ്റുപാടും നടന്നു തീർത്ത് അതിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം താഴ്വാരങ്ങളിലെ കാഴ്ചകളും അതിമനോഹരമായിട്ട് ഞങ്ങൾക്ക് കാണപ്പെടുകയാണ്. ഇതാ ഞങ്ങൾ 1 റൗണ്ട് പൂർത്തിയാക്കി ഇതിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് കയറുവാൻ പറ്റാവുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകൾ കാണുകയാണ്. ഈ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ മാത്രമാണ് ബുദ്ധൻ്റെ ഏറ്റവും വലിപ്പമേറിയ ഈ ഒരു സ്റ്റാച്യു നമുക്ക് ഒപ്പിയെടുക്കുവാൻ സാധിക്കുക. ഇതാ സ്റ്റെപ്പ് കയറി മുകൾ ഭാഗത്തേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ മലമുകളിൽ ഉയർത്തപ്പെട്ട ബുദ്ധൻ്റെ മനോഹരമായ സ്റ്റാച്യു ഞങ്ങൾക്ക് കാണപ്പെടുകയാണ്. ഈ ഒരു സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മളൊക്കെ എത്രമാത്രം ചെറുതാണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ ഈ ഒരു സ്റ്റാച്യുവിന് മുമ്പിൽ നിന്നുകൊണ്ട് ധാരാളം ഫോട്ടോ എടുക്കുന്നത് എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ബുദ്ധ സ്റ്റാച്യുവിൻ്റെ ആഗമാനമുള്ള ഒരു വീക്ഷണം എൻ്റെ ക്യാമറയിൽ പകർത്തുവാനുള്ള ഉദ്യമത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ചുറ്റുപാടും നടന്നു കാണുവാൻ പറ്റിയ രീതിയിലുള്ള നല്ല ഒരു സ്പേസ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റാച്യുവിന് മുമ്പിൽ നിൽക്കുമ്പോൾ
ഈ ഒരു മലമുകളിൽ ഇത്രമാത്രം വലിപ്പമേറിയ ഈ ഒരു സ്റ്റാച്യു നിർമ്മിക്കുന്നതിന് വേണ്ടി എത്ര ആളുകളുടെ കഠിന അധ്വാനമുണ്ടായിരുന്നു എന്നുള്ള ചിന്തയാണ് എന്നെ അലട്ടിക്കൊണ്ടിരുന്നത്. ഒത്തിരിയേറെ വൈവിധ്യമാർന്ന പ്രതിഭകളുടെ ശില്പികളുടെ ഒത്തിരിയേറെ വർഷങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഈ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇന്നത്തെ ആധുനിക രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എളുപ്പ വഴികളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു സമയത്തായിരിക്കാം ഈ ഒരു സ്റ്റാച്യു ഇവിടെ നിർമ്മിക്കുവാൻ കാരണമായിരിക്കുന്നത്. അപ്പോൾ തന്നെ എത്ര മനുഷ്യരുടെ കഠിനാധ്വാനം ഈ ഒരു സ്റ്റാച്യുവിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. ചുറ്റുപാടും കണ്ണോടിക്കുമ്പോൾ മലനിരകളൊക്കെ ചെറുതായിട്ട് തോന്നിപ്പോവുകയാണ്. അത്രമാത്രം ഏറ്റവും ടോപ്പ് ഭാഗത്താണ് ഈ ഒരു സ്റ്റാച്യു നിലകൊള്ളുന്നത്. മൊണാസ്ട്രി പോലും വളരെ ചെറുതായിട്ടാണ് ഞങ്ങൾക്ക് കാണപ്പെടുന്നത്. ഈ ഡിസ്കന്ത് മൊണാസ്ട്രി അറിയപ്പെടുന്നത് ഡിസ്കന്ത് ഗോപ്പ എന്നുള്ള പേരിലും കൂടി അറിയപ്പെടുകയാണ്. ഇവിടെ സന്യാസികൾ താമസിക്കുന്നതോടൊപ്പം തന്നെ ബുദ്ധമത സന്യാസത്തിലേക്കുള്ള വിളി ലഭിച്ചവർക്കുള്ള പരിശീലനവും നടത്തപ്പെടുന്നുണ്ട്. ഏതായാലും ഈ ഒരു മൊണാസ്ട്രിയുടെ വലിയൊരു പ്രത്യേകത എനിക്ക് കാണുവാൻ സാധിച്ചത് ഈ ഒരു മലയുടെ ഹില്ലി ഏരിയ ആണ്. ഈ ഏരിയയ്ക്ക് കോട്ടം വരാത്ത രീതിയിൽ അതിൻ്റെ സ്ട്രക്ചറിനനുസരിച്ച് തന്നെയാണ് ഈ ഒരു മൊണാസ്ട്രി നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. ഈ ഒരു മൊണാസ്ട്രിയുടെ ഏറ്റവും വലിയ ആകർഷകത്വം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്.